ഇന്ന് ഞാൻ കേൾക്കുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു. അഖിൽ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള 35 വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരൻ ഒരുപാട് നേരം ജീവിതത്തിനോട് പൊരുതി, അതായത് തന്റെ ജീവനോട് പൊരുതി അവസാനം മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമായിരുന്നു ഇന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതും തന്റെ കുടുംബക്കാരോ തന്റെ സുഹൃത്തുക്കളോ ഒന്നുമല്ല മരണത്തിന് കാരണമായത്. അത് SK ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ ഡോക്ടേഴ്സിന്റെയും അതേപോലെ തന്നെ അവിടുത്തെ അധികൃതരുടെയും മനാസ്ഥ കാരണം ജീവിതത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. തന്റെ 28 ദിവസം മാത്രം പ്രായമുള്ള കൈക്കുഞ്ഞിനെ ഒന്ന് കാണാനും ഒന്ന് തലോടാനും അതോ ഒന്ന് കയ്യിലെടുക്കാൻ പോലും സാധിക്കാതെ തന്റെ ഭാര്യയെ ഒരു നോക്ക് കാണാൻ പോലും കഴിയാതെ മരണത്തിലോട്ട് തള്ളി വിടുന്ന ഒരവസ്ഥ, അതായത് അത്രയും വൃത്തികെട്ട ഡോക്ടർമാരുടെയും അവിടുത്തെ നഴ്സുമാരുടെയും അതായത് ആ ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ടുപോകുന്ന അധികൃതരുടെയും മനാസ്ഥ കാരണം ഒരു ചെറുപ്പക്കാരന്റെ ജീവനാണ് പൊലിഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഒരുപാട് പേരുടെ ജീവൻ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊന്നും അതായത് പുറത്തോട്ട് വരാനോ അതേപോലെ തന്നെ അതിനോട് പ്രതികരിക്കാനോ തന്നെ ആരും തന്നെ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ നഷ്ടമാവുന്നത് അവരുടെ സുഹൃത്തുക്കൾക്കും അവരുടെ കുടുംബക്കാർക്കും അവരുടെ അച്ഛനമ്മമാർക്കും മാത്രമാണ്. പക്ഷെ അഖിൽ മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറുപ്പക്കാരനെ ശ്രീകൃഷ്ണ ഹോസ്പിറ്റലിൽ നിന്ന് അതായത് റെഫർ ചെയ്തിട്ട് SK ഹോസ്പിറ്റലിലേക്ക് അയക്കുകയായിരുന്നു. അങ്ങനെ SK ഹോസ്പിറ്റലിലെത്തി അങ്ങനെ 1-2 മണിക്കൂർ നേരം അതായത് ഓരോ ഡോക്ടേഴ്സും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടുന്നത് പോലെയാണ് തട്ടിക്കളിച്ചത്. അതായത് ഒരു വ്യക്തി മരണപ്പെട്ടിട്ടും അതായത് പൈസയുടെ പേരിൽ ആ ഒരു വ്യക്തിയെ ഉപയോഗിച്ച് ചികിത്സ ചെയ്യുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള മെഡിക്കൽ എത്തിക്സിന് പോലും നിരക്കാത്ത ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ജനങ്ങൾ പ്രതികരിക്കേണ്ട സമയം അധികരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അഖിൽ മോഹന്റെ കുടുംബത്തിന് ജസ്റ്റിസ് ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.